ഇപ്പോൾ നാം കുറച്ച് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ജലന്ധർ അതിരൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു പ്രമാദമായ പീഡന കേസിൽ പ്രതിയാണ് എന്നുള്ള വാർത്ത. ഈ വാർത്തയാണ് കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങളുടെയും എല്ലാം വളരെ പ്രമാദമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊരു കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ നമ്മൾ തന്നെ കൂടുതലായിട്ടൊന്ന് ചിന്തിക്കുക, വളരെ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയൊരു സംഭവം നടക്കുമോ എന്ന് തന്നെ നമുക്ക് തന്നെ ചിന്തിക്കേണ്ട നമ്മൾ തന്നെ മനസ്സിലൊന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജന്മം തുടങ്ങി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബപരമായി എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നന്നായിട്ടറിയാവുന്ന വ്യക്തിയാണ്. നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ, നല്ലൊരു കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നല്ല രീതിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. എനിക്കെൻ്റെ ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവ് എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ സ്വന്തം പിതാവിനെ സ്വന്തം എൻ്റെ മത്സര പിതാവിനെ പോലെയുള്ള ഒരാളാണ് എനിക്ക് പിതാവ്. അങ്ങനെയുള്ള പിതാവിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ വളരെ വേദനാജനകമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങനൊരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ എനിക്കാകെ എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നുപ്പെടുത്തുണ്ടായില്ല. ഞാൻ അങ്ങനെ 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 ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ന്യൂസുകളിലൂടെയും പറഞ്ഞു കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഞാൻ ഞങ്ങൾ തമ്മിൽ എല്ലാ ദിവസവും സമ്പർക്കം വിളിച്ച് ഞങ്ങളെ കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ബിഷപ്പായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബിഷപ്പ് എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ കാണുകയും ഞങ്ങൾ തമ്മിൽ സുഹൃത്ത് സംഭാഷണം നടത്തുകയും ചെയ്തിരിക്കും. അങ്ങനെ ഒരാൾ ഇങ്ങനെയൊരു സംഭവം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരു തെറ്റായ രീതിയാണ് ഞാൻ തന്നെ ചിന്തിക്കുന്നത്. അത് എൻ്റെ മനസ്സാവാതെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയൊരു സംഭവം ഇങ്ങനെ വലിച്ച് വാർത്താമാധ്യമങ്ങളിലൂടെ വലിച്ചു നീട്ടി ഇങ്ങനെ കൊണ്ടുപോയി ഇത്ര ബിഷപ്പിനെ കൊല്ലാക്കൊല ചെയ്യുന്ന മാതിരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അഥവാ ഒരു 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 രൂപതയുടെ തന്നെ അധപതനത്തിലേക്കാണ് ഇങ്ങനെ ഒരു സംഭവത്തെ വലിച്ചു നീട്ടി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രൂപതയെ നശിപ്പിക്കാൻ മാത്രമായിട്ട് ഈ പറഞ്ഞ സിസ്റ്റർ തന്നെ വളർന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്കെൻ്റെ വളരെ വേദനാജനകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ക്രിസ്ത്യൻ ടൈംസ് ചാനൽ ടു നോ മോർ ക്രിസ്ത്യൻ ട്രൂത്ത്.